എനിക്ക് എന്റെ ജോലി ചെയ്യാൻ അറിയാം, ആരുടെ ഹെൽപ്പ് വേണ്ട. നിന്നെ സഹായിക്കണമെന്ന് തോന്നി, ഞാനത് ചെയ്യുന്നു അത്രമാത്രം. ഹോട്ടൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് നീ മരുമകളിൽ നിന്ന് മഹാറാണിയൊന്നും ആയിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് ആഹാരം വാങ്ങിയിട്ടില്ല, അത് ഡിഡി കൊണ്ടുവന്നതാ. കാരണം അവൻ എന്നെ കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നു, അതുപോലെ മറ്റാർക്കും എന്നെ കുറിച്ച് ചിന്തയൊന്നും ഇല്ലല്ലോ. അത് ശരി, ഡിഡി അത് വാങ്ങിക്കൊണ്ടുവന്ന് നീ അത് വാങ്ങിക്കും ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങളുടെ അച്ഛമ്മയുടെ മുന്നിൽ അമ്മയുടെ വായ അടഞ്ഞേനെ. പെട്ടെന്ന് നിനക്ക് അമ്മയെ കുറിച്ച് ഇത്രയും ചിന്ത എവിടെ നിന്ന്? കാരണം നീ എന്നെ കുറിച്ച് വിചാരിക്കുന്നില്ലേ, അത്രയും മോശപ്പെട്ടവളല്ല ഞാൻ. റൈറ്റ് സൈഡിലാണെങ്കിലും എന്റെ നെഞ്ചിലും ഹൃദയം തുടിക്കുന്നുണ്ട്. ഇതെന്താ പറ്റിയത്? എന്റെ കൈവിട്, നീ ഇവിടെ ഇരിക്ക. ആവശ്യമില്ല, ഞാൻ തനിയെ ചെയ്തോളാം. അതുമല്ല, ജീവിതം മുഴുവൻ ഇനി ഒറ്റയ്ക്കാണല്ലോ പോവണ്ടേ, ഇതെനിക്ക് ഒറ്റയ്ക്ക് സാധിക്കും. ഈ ചിന്തയാണ് മാറേണ്ടത് അവനി. നീ ഒറ്റയ്ക്കല്ലെന്ന് നീ റിയലൈസ് ചെയ്തേ പറ്റൂ, ഞാനുണ്ട് നിന്റെ കൂടെ. ശരിയാകും, ഞാനില്ലേ. അപ്പിനി ഇത് പിടിക്കും, ഇത് നീരജിനെ കൊണ്ട് കഴിപ്പിക്കണം. ഇത് കഴിച്ചാൽ നീരജിന് ബോധമില്ലാതാകും. അവന് ബോധമില്ലാതായാൽ നീ ശബ്ദമുണ്ടാകാതെ പുറത്തേക്ക് വരണം. ഞാൻ ഇവിടെ നിന്നെ കാത്തു നിൽക്കും, എന്നിട്ടുടൻ നമുക്ക് പോകണം. അവന് ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് നീന അന്ത്യം കിഡ്നാപ്പിക്കണം. ഒരു കാര്യം ഓർമ്മ വേണം, കുറച്ച് ദിവസത്തേക്ക് നമുക്കിവിടെ നിന്ന് മാറിയേ പറ്റൂ. ഇന്ന് രാത്രി നീ ഈ വീടും ഈ ബന്ധങ്ങളും എന്നേക്കുമായി ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. എന്താ ചെയ്യേണ്ടവന്? നീ ഈ ബന്ധവുമായി മുന്നോട്ട് പോകണോ? നീ ആന്റി പറയുന്ന പോലെ ബിഹേവ് ചെയ്യണോ? ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ അടയ്ക്കുന്ന ഭീഷണി കേൾക്കണോ? നിന്നോടൊപ്പം നിന്റെ കൂട്ടുകാരനെ ഈ അലിയുള്ളപ്പോൾ ആർക്കും നിന്നോട് മോശമായി പെരുമാറാൻ സാധിക്കില്ല. അവനെ ഒരു പ്രാവശ്യം നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തി, ഇനി ഒരിക്കൽ കൂടി നഷ്ടപ്പെടുത്താം. നോക്കവനി, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞു തന്നത് അനുസരിക്ക്. നിന്റെ കയ്യിൽ ഇപ്പോൾ വേറൊരു വഴിയും ഇല്ലേ കൊടുക്കില്ലെന്ന് രക്ഷപ്പെടാം. അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവനി, ആരെ വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം. ടേക്ക് കെയർ അവനി. നിന്റെ കള്ളത്തരം പിടിച്ചല്ലോ അനന്യ. നീ എന്താ എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചത്? ലെറ്റ് മീ ടെൽ യു, ഈ കള്ളവും ചതിയും ഒന്നും ഒരുപാട് നാൾ നിലനിർത്താൻ സാധിക്കില്ല. അനന്യ എന്താ പറയുന്നത്? റെസ്റ്റോറന്റിലെ ബിൽ.
ജോലിക്കാരെ മുറി വൃത്തിയാക്കിയപ്പോ വേസ്റ്റ് ബോക്സിൽ ഇട്ടറ. അതാ ഞാൻ ആലോചിച്ചത്, ഇത്രയും രുചിയുള്ള ഭക്ഷണം, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഓഹാ, നീ ചിലപ്പോ എല്ലാവരുടെയും മുന്നിൽ അമ്മായിയേക്കാൾ നന്നായി പാചകം ചെയ്യുമെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ? അല്ല ആന്റി, ഞാൻ ആഗ്രഹിച്ചത് ആന്റി അച്ഛമ്മയുടെ മുന്നിൽ നാണം കെടരുതെന്ന. ഒന്ന് നിർത്തുന്നുണ്ടോ? നീ കാരണം ഞാൻ നാണം കെടേണ്ടതൊക്കെ പണ്ടേ നടന്നു കഴിഞ്ഞു. നീ പുതിയ വീടിന് വേണ്ടി ചീറ്റിംഗ് നടത്തിയപ്പോ. ഇല്ല ആന്റി, ഞാൻ പുതിയ വീടിന് വേണ്ടി ചീറ്റിംഗ് നടത്തിയിട്ടില്ല. ഓ സോറി സോറി സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ പുതിയ വീടൊക്കെ നിനക്ക് വെറും ചെറിയ കാര്യമല്ലേ? നിന്റെ കണ്ണു മുഴുവൻ ഇവിടുത്തെ സ്വത്തിലല്ലേ? അല്ലേ, ഇങ്ങനെ തുറച്ചു നോക്കുന്ന എന്തിനാ? മര്യാദയ്ക്ക് നേരെ നോക്കി സംസാരിക്ക. പ്ലീസ് ആന്റി, ഞാൻ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആർക്ക് വേണ്ടി അനന്യ? എനിക്കാണോ? എന്നാ പിന്നെ നിനക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി തന്നു കുറെ കൂടി നല്ല കാര്യം ചെയ്തൂടെ? അതെന്താണെന്നോ അനന്യ, ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് എന്റെ അമ്മായിയുടെ മുമ്പിൽ ഒരല്പം അഭിമാനം ഉണ്ടാക്കിയെടുക്കും, പക്ഷെ സാധിച്ചില്ല. നീ വന്നു കയറി ഞാൻ കെട്ടിപ്പടുത്തതിൽ വെള്ളം കോരി ഒഴിച്ചു. എല്ലാവരും പറയുന്നു നീ എന്റെ ചോയ്സ് ആണെന്ന്. വേറെ പണിയില്ല, നീ എന്റെ ചോയ്സ്. നോ, കാരണം നിന്നെ എനിക്ക് കണ്ണിന് മുന്നിൽ കാണുന്നതേ ഇഷ്ടമല്ല. അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക്. നീ വന്നു കയറിയ വീട് തന്നെ നശിച്ചു പോകും. നിന്റെ രാശി അങ്ങനെയാണല്ലോ. ആദ്യം രാജേശ്വരി വർമ്മയുടെ വീട്, ഇപ്പൊ എന്റെ. നീ എല്ലാം നശിപ്പിക്കാൻ വന്നതല്ലേ? ബട്ട് ലെറ്റ് മീ ടെൽ യു, നീ ഇവിടെ അധിക ദിവസം സുഖിച്ച് ജീവിക്കില്ല. ഈ കാര്യം നിന്റെ തലച്ചോറിനുള്ളിൽ പതിപ്പിച്ചു വച്ചു. അല്ലി പറയുന്നതായിരിക്കോ ശരി? അറിയില്ല, ഇനി അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. പക്ഷെ അമ്മ എന്നോട് എങ്ങനെ പെരുമാറുമെന്നറിയില്ല. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഇതാരോട് അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നെ? അവള് ആഹാരം ഉണ്ടാക്കുന്നത് ആലോചിച്ച അപ്പ അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പ്രൊബേഷൻ പീരീഡിൽ തന്നെ ജോലിയാകും, ടോർച്ചർ ചെയ്യാനുള്ള. പക്ഷെ ആന്റി വിഷമിക്കണ്ട, ഞാൻ ഡി ഡി വിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിയിരുന്നു. പാവമുണ്ട് അവനെ. പെൺകുട്ടികളുടെ കയ്യിൽ പെയിന്റും ബ്രഷും ബുക്സും ഉണ്ടാകേണ്ട പ്രായത്തിൽ എന്റെ കുട്ടിയുടെ കയ്യിലിരുന്നത് തോക്കാണ്. പിന്നെ അവൾ എവിടെ നിന്ന് പഠിക്കാൻ ആഹാരം ഉണ്ടാക്കാൻ? ആന്റി, അത് ആന്റി വിഷമിക്കണ്ട, അധികം വൈകാതെ തന്നെ അവനിയുടെ ജീവിതം മാറി മറിയാൻ പോവാ. ആന്റി തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? അതിനെന്താ ചോദിച്ചോളൂ. അത് അവനിയുടെ അച്ഛൻ മിസ്റ്റർ ആകാശിനെ ഒന്ന് കണ്ടാലോ? ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായം ചോദിക്കാലോ. ആഫ്റ്റർ ഓൾ അദ്ദേഹം അവനിയുടെ അച്ഛനല്ലേ. വേണ്ട നീരജ്, അത് ആകാശ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇന്നാദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുട്ടിക്കും ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹമല്ലോ അത് തെറ്റായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും നിന്നെ പോലെ ഒരു മകൾ എനിക്ക് ജനിക്കില്ലായിരുന്നു. എന്താ, ഞാൻ ആന്റി പിന്നെ വിളിക്കാം. എന്താ ഡാഡ്? കൊള്ളാലോ, ശബ്ദം കേൾക്കാതെയും കാണാതെയും നിനക്ക് എങ്ങനെയാ ഞാനാണെന്ന് മനസ്സിലായത്? ഡാഡ് എത്രയോ വർഷങ്ങളായിട്ട് ഒരേ പെർഫ്യൂം തന്നെ ഉപയോഗിക്കുന്നു. ആ ചെരുപ്പിന്റെ ശബ്ദം, പതുക്കെയുള്ള കാലടികൾ, അമ്മയും അച്ഛമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ ബഹളം വെച്ചോണ്ട് വന്നേനെ. അങ്ങനെയാ ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പൊ അനന്യ, അവളെ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ. ആ കൊച്ചുമരുമോളെ, എന്താ അച്ഛമ്മ, നിനക്ക് നാളത്തെ പ്രത്യേകത അറിയാമോ? നാളത്തെ പ്രത്യേകതയോ? എന്താ? കണ്ടോ, എനിക്കറിയാമായിരുന്നു. എന്റെ ഹാഫ് മലയാളം മീഡിയം ഹാഫ് ഇംഗ്ലീഷ് മീഡിയം മരുമകൾ നിനക്കൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലെന്ന്. മോളെ, നാളെ പൗർണമിയാണ്. പൗർണമിയുടെ അന്ന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതാ വന്നല്ലോ ട്യൂബ് ലൈറ്റ്. മാഡം മഡോണ, മരുമകൾക്ക് പൗർണമിയുടെ പൂജയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യമല്ല എന്ന് കരുതിയോ നീ? പക്ഷെ എനിക്ക് അവളെ മനസ്സിലായി, അവളൊരു നല്ല പെൺകുട്ടിയാണ്. നീ അവളെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ അവൾക്ക് ഒറ്റപ്പെട്ടു പോയി തോന്നാൻ പാടില്ല. ഇവിടേക്ക് വരാനുള്ള ഡിസിഷൻ എടുത്തത് അവള് തന്നെയാണ്. എനിക്കറിയാം. ഞാനൊരു കാര്യം പറയാം, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് നീ അവളെ സ്നേഹിക്കുന്നില്ല. അവളുടെ എല്ലാ പ്രവൃത്തികളും നന്മയായാലും തിന്മയായാലും പിന്നെ എന്താ അനന്യനോട് സാധിക്കാത്തത്? അവളെയും അംഗീകരിക്കണം. ഇപ്പോൾ അവൾ നിന്റെ ഭാര്യയാണ്. നീരജ്, അവൾ അവളുടെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നവളാണ്.
നിന്നെ വിശ്വസിച്ച് നീ അവളോട് ആ വിശ്വാസം പാലിക്കണം. ഇനി ഇവള് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ പറയുന്നത് അത് ചെയ്താൽ മതി. പൗർണമി ദിവസം ഭർത്തൃ വീട്ടിൽ നിന്ന് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അതാണ് അണിയേണ്ടത് പെൺകുട്ടി. അത് ഉടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകണം. ഞാൻ നിനക്ക് സാരിയെ തരുള്ളൂ. കാരണം ഇന്നത്തെ ഈ വൃത്തികെട്ട വേഷവിധാനങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ദാ മാഡം മാഡോണ ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? പക്ഷെ അച്ഛമ്മേ, ആന്റിക്ക് വെസ്റ്റേൺ ഡ്രസ് നന്നായി ചേരുമല്ലോ. എന്താ പറഞ്ഞത് നീ? ഞാൻ കണ്ടിട്ടുണ്ട്, ആന്റിക്ക് വെസ്റ്റേൺ ഡ്രസ് നല്ല ചേർച്ചയാ. അതല്ല, അതിന് മുൻപ് ആന്റിക്ക് വെസ്റ്റേൺ ഡ്രസ്. ആന്റി, അതിനർത്ഥം നീ നിന്റെ അമ്മായിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടല്ലേ നീ അവളെ അമ്മയെന്ന് വിളിക്കാത്തത്? അല്ല, അങ്ങനെയല്ല ആന്റി. അങ്ങനെയല്ല വേണ്ടത്. വേണമെങ്കിൽ ഇംഗ്ലീഷിൽ മോം എന്ന് വിളിച്ചോ, മമ്മി എന്ന് വിളിച്ചോ, മമ്മ എന്നും അമ്മയെന്നും വിളിച്ചോ, അങ്ങനെ എന്തും വിളിച്ചോ, പക്ഷെ വിളിക്കുന്നത് അമ്മ എന്നായിരിക്കണം. അമ്മായി എന്നാൽ അമ്മയ്ക്ക് തുല്യമാണ്, ആന്റി അല്ല. പറഞ്ഞു കൊടുക്ക ഇതൊക്കെ. നീ പറഞ്ഞു കൊടുത്താലല്ലേ അവൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. അതെ, ഇങ്ങോട്ട് നോക്കി. നീ അല്ലെങ്കിലും വലിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു ചെറിയ നാടകം കൂടി നിനക്ക് കളിച്ചൂടെ? അമ്മ എന്നൊന്ന് വിളിച്ചൂടെ? ബട്ട് ഇറ്റ്സ് ഓക്കെ, നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് അമ്മയുടെ സ്നേഹം എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് വിളിക്കുന്നില്ല. ഗോഡ്സ്, മതി, ഒരുപാടായി. ഇനി എത്രയും വേഗം എനിക്ക് ഇവിടുന്ന് പുറത്തു കിടക്കണം. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. നശിച്ചവരുടെ ഇടയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നോക്കുകയാണ് ഞാൻ. ഇത് സൂത്രങ്ങളല്ല, എന്റെ കുടുംബമാണ്. ഈശ്വരൻ കൂട്ടി യോജിപ്പിച്ച കുടുംബമല്ല ഇത്. ആശി അവന് എന്റെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തമാണ്. ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടാതെ എവിടേക്കും പോയില്ലമ്മേ. നീ ഒരുത്തി കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും ആയിരുന്നേനെ. പക്ഷെ കേട്ടില്ല, നീ നിന്റെ വിഡ്ഢിയായ അമ്മ പറഞ്ഞതാണ് കേട്ടത്. ഇപ്പൊ കണ്ടില്ലേ എന്തോ ഉണ്ടായത്? നീ നശിപ്പിച്ചതെല്ലാം തിരിച്ചു പിടിക്കേണ്ടത് നീ തന്നെയാ. ഞാനോ അച്ഛമ്മ? അതെ, നീ. അതെങ്ങനെ? അതോർത്ത് വിഷമിക്കണ്ട, നീ എന്റെ രക്തമാണ്. എന്തെങ്കിലും ഒരു വഴി തനിയെ കിട്ടും. ഞാനിവിടെ വന്ന സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലാത്തവൾ. പക്ഷെ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഈ നാട്ടിലെ റാണിയായി മാറി. ഇത് നിനക്കുള്ള അവസരമാണ്, എന്തെങ്കിലും ചെയ്തു കാണിക്ക. പക്ഷെ അച്ഛമ്മേ, ഞാൻ എവിടെ നിന്നാ തുടങ്ങണ്ട? ആദ്യം മുതൽ തുടങ്ങണം, ഇവിടെ നിന്ന് തന്നെ തുടങ്ങ്. ഒരു ജോലി അന്വേഷിക്കാം. അതിനച്ഛമ്മേ, എനിക്കിവിടെ ആരും പരിചയമല്ല. നിനക്ക് ആ അലിയെ അറിയാമല്ലോ. ആ അച്ഛമ്മേ, അലി എന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്റെ ഈ ആവശ്യം അവനോട് പറഞ്ഞു നോക്കാം. ഹലോ അലി, കേക്ക്. ആ ബിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നാളെ പൗർണമിയുടെ ചടങ്ങാ. അതാണ് ശരിയായ അവസരം. നീരജ് എന്നെ പിക്ക് ചെയ്യാൻ അവിടെ എത്തും മുൻപ് നീ എന്നെ പിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോവാം. ശരി, ആ പിന്നെ ഒരു കാര്യം ചെയ്യാമോ, നിനക്ക് അമ്മമ്മയുടെ അടുത്ത് വരാൻ പറ്റുമോ? എന്തിനാ അമ്മമ്മയുടെ അടുത്ത് വരുന്ന? അമ്മയുടെ അടുത്ത് വന്നാ പോരെ. അയ്യോ, നീരജ് കാരണം. നിനക്കറിയാലോ നീരജ് എത്ര സ്മാർട്ട് ആണെന്ന്. അവൻ ഇതൊക്കെ ഗസ് ചെയ്യാൻ പറ്റും. നീ ആന്റിയുടെ വീട്ടിൽ പോയാ ഞാൻ പിക്ക് ചെയ്യാൻ വരുമെന്ന്. വേണമെങ്കിൽ CCTV ക്യാമറയും അവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അലി, പക്ഷേ ഞാൻ പൗർണമിയുടെ ചടങ്ങിന് അമ്മൂമ്മയുടെ അടുത്ത് പോയാൽ എല്ലാവരും എന്തു പറയും?
ആന്റി. ശരി, ഞാൻ വിളിക്കാം. ശരിയല്ലേ? ജോലിയോ? അമ്മയുടെ പ്ലാൻ ഇത്ര ചെറുതായത് എപ്പോ മുതലാണ്? എന്റെ പ്ലാൻ അല്ല ചെറുത്, നിന്റെ ചിന്തയാണ് ചെറുത്. നിനക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. എന്നും അലിയുടെ നേർക്ക് ഒരു കണ്ണുണ്ടാകണം. കാരണം അവൻ നീരജിന്റെ സുഹൃത്താണ്. ആ ഒരു വഴിയേ ഉള്ളൂ അനന്യയുടെ അടുത്തെത്താൻ. ഇൻസ്പെക്ടർ ഉണ്ടല്ലോ നീരജ്, അയാളാ വിവാഹം കഴിച്ചത്. പക്ഷെ നമുക്ക് അവളെ ആ കുരുക്കിൽ നിന്ന് രക്ഷിക്കണം. പിന്നെ പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. അല്ല, അതെ, അമ്മായിയുടെ അമ്മായിയുമായി കൂട്ടുകൂടു. പിന്നെ നിന്റെ അമ്മായി നിന്റെ മുമ്പിൽ വാ തുറക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല ചമ്മ. ഞാൻ അമ്മൂമ്മയുടെ ഒന്നുകൂടി പറയുകയാണ്, ഇന്നത്തെ പോലെ മറ്റൊരവസരം ഇനി കിട്ടണമെന്നില്ല. നമുക്ക് നമ്മുടെ അവനെ രക്ഷിക്കാം. മാധവി ആന്റി, അകത്തേക്ക് വരൂ. ഞങ്ങൾക്ക് ആന്റിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്താ, അനന്യയുടെ കല്യാണം കഴിഞ്ഞെന്നോ? എന്നിട്ട് എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചത് അനന്യയുടെ കല്യാണം നടക്കുമ്പോ അവളുടെ മേക്കപ്പ് മുഴുവൻ എനിക്ക് ചെയ്യാവുന്ന. എന്നിട്ട് എന്നെ വിളിക്കാൻ അവൾ മറന്നു. ഞാൻ പറയുന്ന ആദ്യം കേക്ക്. മാധവി, ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ നീരജ്, അയാളാ വിവാഹം കഴിച്ചതും അനന്യയും. എന്താ? അതെ, പക്ഷെ നമുക്ക് അവളെ ആ കുരുക്കിൽ നിന്ന് രക്ഷിക്കണം. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. കാരണം നീരജ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളാണ് അവളുടെ അമ്മയെന്നാണ്. അല്ല, ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, അനന്യയുടെ അമ്മയായിട്ട് കുറച്ചുനാൾ അഭിനയിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, ആ നാടകം ഒന്നുകൂടി കളിക്കണം. നാളെ പൗർണമി ദിവസത്തെ ചടങ്ങാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ അനന്യയെ ഞാൻ അയച്ചു തരുന്ന അഡ്രസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഞാനും അമ്മൂമ്മയും കൂടി നീനാൻ്റെയും അവിടെ എത്തിക്കും. പിന്നെ അതിനുശേഷം എല്ലാം അവസാനിക്കും. പിന്നെ അനന്യം ആ ബന്ധത്തിൽ നിന്നും തീർത്തും സ്വതന്ത്രയാകും. പിന്നെ ഒരു തവണ നീരജ് അന്വേഷണം അവസാനിപ്പിച്ചാൽ നമ്മുടെ പകരം ചോദിക്കാനുള്ള പ്ലാൻ വീണ്ടും ആസൂത്രണം ചെയ്യാം. ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അനന്യ തന്നെയാണ് അവനെയെന്ന് നീരജ് സാറിന് അറിയില്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ ചെകുത്താനും കടലിനും നടുക്കായല്ലോ. നീരജ് സാറിന് എല്ലാം അറിയാന്ന് ചിലപ്പോ നീനാ മാഡത്തിന് അറിയായിരിക്കോ. എങ്കിൽ പിന്നെ ഇവരുടെ പ്ലാനിങ് എല്ലാം നീരജ് സാർ അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കല്ലേ പോവുക. എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അതെ, അമ്മായിയുടെ അമ്മായിയുമായി കൂട്ടുകൂടു. പിന്നെ നിന്റെ അമ്മായി നിന്റെ മുമ്പിൽ വാ തുറക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല ചമ. നീരജ് സ്വന്തം അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവന് സഹിക്കില്ല. അച്ഛമ്മയും നീരജിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അച്ഛമ്മ ഇതൊക്കെ അറിയേണ്ടതല്ലേ?
എന്താ ഇത്? ഇതുവരെ നിനക്ക് എനിക്കുള്ള പാലുണ്ടാക്കാൻ പോലും അറിയില്ല. എന്ത് പാലാ ഇത്? വിവേക്, കവർ പാലാണ്. ഗുഡ് ക്വാളിറ്റി. ക്വാളിറ്റി ആ അത് തന്നെ. നിനക്കറിയില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പശുവും പാലാണെന്ന്? ഇത്രയും കൊല്ലമായിട്ടും നീ ഇതുപോലെ നേരെ ചൊവ്വയെ പഠിച്ചില്ല. അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാലായിരുന്നല്ലോ അത്. ഇത് തന്നെയാ നിന്റെ കുഴപ്പം. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അതുപോലും നിനക്കറിയില്ല. നിനക്കൊന്നും തന്നെ അറിയില്ല. ശേ, എന്റെ ഇഷ്ടം എന്താ, നിന്റെ ഇഷ്ടം എന്താ, ഇഷ്ടത്തിന്റെ അർത്ഥം പോലും അറിയില്ല. എന്നെ വിളിച്ചിരുന്നോ? ആ, നിന്റെ ഈ വിഡ്ഢിയായ അമ്മായി എപ്പോഴാ ഇനി എല്ലാം പഠിക്കുന്നേ? ഇന്നു മുതൽ എനിക്ക് പാല് കൊണ്ടുവരേണ്ട ചുമതല നിനക്കാ. എനിക്ക് ചെറിയ ചൂടുള്ള പാലാ ഇഷ്ടം, പശുവും പാല്. അതിൽ കുറച്ച് തേനും കുറച്ച് മഞ്ഞളും പിന്നെ കുറച്ച് ഏലക്കയും കുറച്ച് 1/2 ടീസ്പൂൺ ഷുഗർ. അത്രയും മതി. അതെ, കണ്ടോ, എനിക്കേ അറിയൂ അമ്മയുടെ ലൈഫിലെ ലൈക്ക് എന്താണെന്ന്. പകുതി അറിയാം. നിനക്കെല്ലാം പകുതി ചെയ്ത് തീർക്കാനേ അറിയൂ. എന്റെ മോളെ, നീ ശരിക്കും നീരജിന്റെ ചോയ്സാ. ഇവളുടെ ചോയ്സ് ആകാൻ യാതൊരു സാധ്യതയില്ല. നീ ഒരു പ്രാവശ്യം സമ്മതിക്കും നീരജിന്റെ ചോയ്സ് ആണെന്ന്. പിന്നെ നോക്കിക്കോ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവളെ പാടുപെടുത്തുന്നത്. അതെ, അമ്മായിയുടെ അമ്മായിയുമായി കൂട്ടുകൂടു. പിന്നെ നിന്റെ അമ്മായി നിന്റെ മുമ്പിൽ വാ തുറക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല ചുമ. നീരജ് സ്വന്തം അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവന് സഹിക്കില്ല. അച്ഛമ്മയും നീരജിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അച്ഛമ്മ ഇതൊക്കെ അറിയേണ്ടതല്ലേ? കണ്ടോ, ഇതെന്റെ ലൈക്കാണ്. എങ്കി കണ്ടു പഠിക്ക് സ്വന്തം ലൈക്കിനെ. ഇതെന്റെ ലൈക്ക്? പാലെന്റെ മുറിയിലേക്ക് കൊണ്ടുവാ. മതി, ഇനി പറ്റില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേ പറ്റൂ. ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നും ഈ വിവാഹ ബന്ധത്തിൽ നിന്നും എന്നേക്കുമായി ദൂരേക്ക് പോകും.